ഹായ് ഹലോ വെൽക്കം ടു സിനി ഭാരത്. വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ ബലാത്സംഗം ചെയ്ത പരാതിയിൽ നടനും ABC മലയാളം യൂട്യൂബ് വാർത്താ ചാനൽ MT ഗോവിന്ദൻകുട്ടിക്കെതിരെ കേസെടുത്ത് പോലീസ്. ബലാത്സംഗം, ദേഹോപദ്രവം, ഏൽപ്പിക്കൽ എന്നീ കുറ്റങ്ങൾക്കാണ് കേസെടുത്തിരിക്കുന്നത്. എറണാകുളത്ത് വെച്ചാണ് യുവതിയെ പീഡിപ്പിച്ചതെന്നാണ് യുവതി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. നടിയും മോഡലുമാണ് യുവതി. നോർത്ത് പോലീസിന് നവംബർ 24 യുവതി പരാതി നൽകിയത്. വിവാഹ വാഗ്ദാനം നൽകി എറണാകുളത്തെ വാടക വീട്ടിലും സുഹൃത്തിന്റെ ഇടപ്പള്ളിയിലെ വില്ലയിലും കാറിലും വെച്ച് പീഡിപ്പിച്ചെന്നാണ് പരാതിയിൽ പറയുന്നത്. ഗോവിന്ദൻകുട്ടിയുടെ യൂട്യൂബ് ചാനൽ ടോക്ക് ഷോ നടത്താൻ പോയപ്പോഴാണ് യുവതി ഗോവിന്ദൻകുട്ടിയെ പരിചയപ്പെടുന്നത്. തുടർന്ന് വിവാഹ വാഗ്ദാനം നൽകിയതിനു ശേഷം പീഡിപ്പിക്കുകയായിരുന്നു യുവതിയെ. എറണാകുളത്തെ വാടക വീട്ടിൽ വെച്ച് മെയ് 2 രണ്ട് തവണ പീഡിപ്പിച്ചെന്നാണ് പരാതി. സുഹൃത്തിന്റെ ഇടപ്പള്ളിയിലെ വാടക വീട്ടിൽ വെച്ചും രണ്ട് തവണ പീഡിപ്പിച്ചെന്ന് യുവതി പറയുന്നു. വിവാഹത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ മർദ്ദിച്ചെന്നും പരാതിയിൽ പറയുന്നുണ്ട്. തമ്മനം മുതൽ കലൂർ എത്തുന്നത് വരെ കാറിൽ വെച്ച് മർദ്ദിച്ചെന്നാണ് പരാതിയിൽ പറയുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി യുവതിയുടെ അമ്മ ഇൻഫോ പാർക്ക് പോലീസിനും പരാതി നൽകിയിട്ടുണ്ട്. കൂടാതെ കേസുകൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് നടൻ വാട്സപ്പിലൂടെ ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ DGP, മുഖ്യമന്ത്രി, സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു എന്നിവർക്കും പരാതി നൽകിയിട്ടുണ്ട്. ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്ന് നടന് ലഭിച്ച ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് യുവതി ഹൈക്കോടതിയെയും സമീപിച്ചിട്ടുണ്ട്. യുവതി സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി ഗോവിന്ദൻകുട്ടിക്ക് നോട്ടീസ് അയച്ചു. ഇതിനു പിന്നാലെ വീണ്ടും ഗുരുതര ആരോപണവുമായി നടി വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നു. കേസ് പിൻവലിക്കാൻ ഉന്നതരെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്നുവെന്നാണ് ആരോപണം. ചലച്ചിത്ര മേഖലയിലുള്ളവരും തന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നും യുവതി പറയുന്നുണ്ട്. പ്രശ്നം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുമെന്ന് യുവതി പറഞ്ഞതോടെ ഗോവിന്ദൻകുട്ടി തന്നെ ഫോണിൽ വിളിച്ച് സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നും സിനിമാ മേഖലയിലെ ഉന്നതരെ അടക്കം സമീപിച്ചെന്നുമാണ് ആരോപണം. ഗോവിന്ദൻകുട്ടി ഫോണിൽ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന്റെ സംഭാഷണവും യുവതി പുറത്തുവിട്ടു. ഇന്നലെയാണ് നമ്മൾ ഈ വിഷയം സംസാരിച്ചത്. അതിനു മുമ്പ് എന്താണെന്ന് വെച്ചാൽ എഴുതിക്കോട്ടെ, തീരുമാനിച്ചോട്ടെ എന്ന് കരുതി. നീ എന്റെ പേര് എഴുതുമെന്ന് പേടിച്ചിട്ടൊന്നുമല്ല. ഞാൻ നിന്റെ കാമുകനെന്നല്ലേ എഴുതത്തുള്ളൂ. അത് എഴുതിക്കോട്ടെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മൾ അടി ഉണ്ടാക്കുന്നതിന്റെ കാരണം തന്നെ ഞാൻ അത്രത്തോളം പ്രശ്നത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ നിന്നെ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നാണ് ഓഡിയോയിൽ ഗോവിന്ദൻകുട്ടി പറഞ്ഞത്. ഗോവിന്ദൻകുട്ടി കൊല്ലത്തുള്ള റാഫി എന്ന പ്രൊഡ്യൂസറുമായി വന്ന് തന്നെ ക്യാൻവാസ് ചെയ്യുകയും കാലിൽ വീണ് മാപ്പ് പറഞ്ഞ് വിവാഹം കഴിക്കാമെന്ന് പറയുകയും ചെയ്തു. നന്ദഗോപാൽ എന്നൊരു മീഡിയേറ്ററെ വെച്ചും സംസാരിച്ചു. അതിന്റെ തെളിവുകളും തന്റെ കയ്യിൽ ഉണ്ടെന്ന് യുവതി പറഞ്ഞു. എറണാകുളം നോർത്ത് പോലീസ് നവംബർ 26 ഗോവിന്ദൻകുട്ടിക്കെതിരെ കേസെടുത്തത്. പിന്നീട് നടന് എറണാകുളം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലാത്തതാണ് പ്രതിക്ക് മുൻകൂർ ജാമ്യം ലഭിക്കാൻ ഇടയായതെന്നും ആരോപണമുണ്ട്. മുൻകൂർ ജാമ്യം വ്യവസ്ഥ ലംഘിച്ച് തന്നെ നിരന്തരം നടത്തിപ്പെടുത്തുകയാണെന്നാണ് യുവതിയുടെ പരാതി. ഗോവിന്ദൻകുട്ടിക്ക് ഉന്നതതല ബന്ധമുണ്ട്. തന്റെ ബന്ധങ്ങൾ ഉപയോഗിച്ച് കേസിനെ ഇല്ലാതാക്കുമെന്ന് തന്നെ വെല്ലുവിളിച്ചിട്ടുണ്ട്. കോടതി പറഞ്ഞ മുൻകൂർ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചാണ് തന്നെ നിരന്തരം ഭീഷണിപ്പെടുത്തുന്നത്. ഈ സാഹചര്യത്തിൽ നീതി തേടി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നും ഗോവിന്ദൻകുട്ടിയുടെ ജാമ്യം റദ്ദാക്കാൻ ആവശ്യമെങ്കിൽ സുപ്രീം കോടതി വരെ പോകുമെന്നും യുവതി പറയുന്നു. അടുത്തൊരു സിനിമാ വിശേഷവുമായി വീണ്ടും എത്താം. അതുവരെയും ബൈ ഫ്രം അനുശങ്കർ.